തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ചർച്ചകളിൽ വിമർശനവുമായി കെ ബാബു. സ്ഥാനാർത്ഥിയെ ഉചിതമായ സമയത്ത് കെ പി സി സി തീരുമാനിക്കും. ഇപ്പോൾ സ്ഥാനാർത്ഥി ചർച്ചകൾ നടത്തേണ്ടതില്ല. പി ടി തോമസിന്റെ സാമ്പത്തിക ബാധ്യത കുടുംബം പരിഹരിക്കണം. ബാധ്യത പാർട്ടി ഏറ്റെടുക്കണമെന്ന ഡൊമിനിക് പ്രസന്റേഷന്റെ പ്രതികരണം ഏതു സാഹചര്യത്തിലാണെന്ന് അറിയില്ലെന്നും കെ ബാബു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചർച്ചകളാണ് ഇപ്പോൾ സജീവമാകുന്നത്. കോൺഗ്രസ് നിയമസഭാ കക്ഷി ഉപനേതാവ് കെ ബാബു ചേരുകയാണ്. ഈ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് എന്തെങ്കിലും യു ഡി എഫിലോ കോൺഗ്രസിലോ എന്തെങ്കിലും ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്? പി ടി തോമസിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം 4 സ്ഥലത്ത് നിബന്ധനം ചെയ്യാൻ അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഞങ്ങളിപ്പോൾ അതൊക്കെ അത്തരം കാര്യങ്ങളാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇപ്പോൾ ഒരു ചർച്ച ഇത് ഉണ്ടായിട്ടില്ല. പി ടിയുടെ കുടുംബം തന്നെ മത്സരിക്കണം, അല്ലെങ്കിൽ പി ടിയുടെ ഭാര്യ മത്സരിക്കണം, അങ്ങനെ ഒരു ആവശ്യം പല കോടുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് കെ പി സി സി നേതൃത്വം ഒരു തീരുമാനമെടുക്കും. ആര് സ്ഥാനാർത്ഥിയാവണം എന്നുള്ളത് കെ പി സി സി നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. ആർക്ക് ആഗ്രഹം ഉണ്ടായാലും ആഗ്രഹമില്ലെങ്കിലും ഇതൊന്നും ഞങ്ങളെപ്പോലുള്ള ആളുകൾ പറയേണ്ട അഭിപ്രായങ്ങളല്ല. പി ടിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട് എന്ന രീതിയിൽ കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. അത് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ പാർട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ടുണ്ട്? അല്ല, അങ്ങനെ ആരാ പറഞ്ഞേ? അങ്ങനെ യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാൻ അടക്കം അങ്ങനെ ചില വിവരം, യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാൻ ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പി ടി തോമസിന് അദ്ദേഹത്തിൻ്റെ വീട് പണിയുന്നതിന് വേണ്ടി എടുത്ത ഒരു വായ്പ കുടിശ്ശിക ഉണ്ടാവും. അത് വിട്ടിട്ട് വലിയ ബാധ്യതകളുള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. ഇനി ഉണ്ടെങ്കിൽ പോലും അത് കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യമില്ല. അത് പി ടി തോമസിൻ്റെ കുടുംബം ആ പ്രശ്നം പരിഹരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്ന് മാത്രമല്ല, പി ടി തോമസിൻ്റെ കുടുംബത്തിന് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു ചർച്ചയും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത് ശരിയല്ല. പൊതുവിൽ അങ്ങനെ ഒരു ആവശ്യം ഉയർന്നാൽ പാർട്ടി അത്തരം ഈ ബാധ്യതകൾ പാർട്ടി എന്തെങ്കിലും ഒരു സഹായം ആ കുടുംബത്തിന് ചെയ്യേണ്ടതായിട്ടുണ്ട്? അവരങ്ങനെയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. അവർക്ക് അങ്ങനൊരു ബാധ്യതയുണ്ട്, അത് പരിഹരിക്കണം, പാർട്ടി ഇടപെടണം, അവർ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ആർക്കാണ് ഇതിൻ്റെ പ്രശ്നം? അവർ ഇപ്പോഴും പി ടിയുടെ വേർപാടിലുള്ള ദുഃഖം കടിച്ചമർത്തി കഴിയുകയാണ്. അവരെ വേദനിപ്പിക്കരുത്. പി ടിയുടെ കുടുംബത്തെ വേദനിപ്പിക്കുന്ന നടപടികൾ ഒരു നേതാവിൻ്റെയും ഭാഗത്ത് നിന്നുണ്ടാവരുത് എന്നതാണ് കെ ബാബു ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ പി എസ് വേണുവിനൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ബിനിൽ ചേരുകയാണ് നമ്മളോടൊപ്പം. ബിനിൽ, ഈ രണ്ടു കാര്യങ്ങളിലാണ് വ്യക്തത വരേണ്ടത്. അതായത്, പി ടി തോമസിൻ്റെ വിയോഗം കഴിഞ്ഞ ദിവസങ്ങൾക്കിടയിൽ തന്നെ നേതാക്കൾ പലരും തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥി ആര് എന്ന ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിനൊപ്പമാണ് പി ടിയുടെ സാമ്പത്തിക ബാധ്യത പാർട്ടി ഏറ്റെടുക്കണം. അത് പൊതുപ്രവർത്തനത്തിനിടെ സംഭവിച്ച ബാധ്യതകളാണ്. ആശുപത്രിയിൽ കെട്ടിവെച്ച, ജാമ്യം കെട്ടിവെച്ച 14 ലക്ഷം അടക്കമുള്ള തുകയാണ് വലിയ ബാധ്യതയായി വന്നത് എന്ന് ഇന്നലെ മാതൃഭൂമി ന്യൂസ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഈ ബാധ്യത ഏറ്റെടുക്കണം, ഈ രണ്ടാവശ്യങ്ങളാണ് പല നേതാക്കളും മുന്നോട്ട് വെച്ചത്. കെ ബാബു കോൺഗ്രസിൽ പ്രധാന സ്ഥാനം വഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹം അങ്ങനെയൊരു നിലപാട് സ്വീകരിക്കാനിടയായ സാഹചര്യം എന്താണ്? ഇപ്പോൾ ഒരുപക്ഷെ ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ കെ പി സി സി തീരുമാനിക്കും എന്നതിൽ ഒരു ഔദ്യോഗിക വശമുണ്ട്. അതിനപ്പുറത്ത് ഈ കാര്യം ചർച്ച ചെയ്യാമെന്ന് പോലെ പോലുമല്ല, ഈ ബാധ്യതയുടെ കാര്യം കുടുംബം തന്നെ ഏറ്റെടുക്കണം എന്ന തീരുമാനം വരെ കെ ബാബു തുറന്നു പറയാനിടയായ സാഹചര്യം എന്താണ്? രണ്ട് വിഷയങ്ങളിലാണ് കെ ബാബു അതിർത്തി രേഖപ്പെടുത്തുന്നത്. ഒന്ന്, ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നേതാക്കൾ പരസ്യ പ്രതികരണങ്ങളുമായി വരുന്നത്, അതിൽ കടുത്ത വിമർശനമാണ് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി ഉപനേതാവ് കൂടിയായ കെ ബാബുവിന്റെ ഭാഗത്ത് നിന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാരണം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തൃക്കാക്കര എന്നത് ഏറ്റവും ശക്തമായ രാഷ്ട്രീയ സ്വാധീനമുള്ള മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിരവധി കോൺഗ്രസ് നേതാക്കളാണ് ആ മണ്ഡലം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നത്. ഏതാണ്ട് 10-ലധികം നേതാക്കൾ തന്നെ എറണാകുളത്ത് നിന്നും പുറത്തു നിന്നുമായി ആ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വത്തിനായി വലിയ പരിശ്രമങ്ങളും ചരടുവലികളും നടത്തുകയാണ്. ആ സമയത്ത് ഇത്തരത്തിൽ നേതാക്കൾ ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്ന രീതിയിൽ പല ചർച്ചകളും ഉയർന്നു വരുന്നത് ആ ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ അത് കോൺഗ്രസിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്നതാണ് ഈ സ്ഥാനാർത്ഥിമാരുടെ തള്ളിക്കയറ്റവും അതോടൊപ്പം കോൺഗ്രസിന് അതുണ്ടാക്കാവുന്ന പ്രതിസന്ധിയും, അതിലാണ് വലിയൊരു വിമർശനം കെ ബാബു ഉന്നയിക്കുന്നത്. മറ്റൊന്ന്, മാധു പറഞ്ഞതുപോലെ പി ടി തോമസിന്റെ ബാധ്യത സംബന്ധിച്ചാണ്. പി ടി തോമസിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടെന്നും കുറച്ച് പൈസ കെ പി സി സി അതിൽ നൽകാമെന്നും അറിയിച്ചു എന്ന രീതിയിലാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ വന്നത്. പ്രത്യേകിച്ച് യു ഡി എഫിന്റെ ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ അടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ വന്നത്. അത്
ആ സാമ്പത്തിക ബാധ്യതയെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ വന്നത്. അതിനുശേഷം അതിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെ ഒരു വ്യത്യസ്ത അഭിപ്രായമുണ്ട് എന്നതാണ് കെ ബാബുവിന്റെ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത്. കാരണം അത്തരത്തിൽ പി ടി തോമസിന് ഒരു സാമ്പത്തിക ബാധ്യതയുണ്ട് എന്ന രീതിയിൽ കോൺഗ്രസ് നേതാക്കൾ തന്നെ പുറത്തു പറഞ്ഞ് അതൊരു ചർച്ചയാക്കി മാറ്റുന്നതിലുള്ള നീരസമാണ് കെ ബാബു വ്യക്തമാക്കുന്നത്. കെ ബാബു അടക്കമുള്ളവർ പി ടി തോമസുമായി അടുത്ത ബന്ധമുള്ളവർ തന്നെയാണ്. പി ടി തോമസ് എ ഗ്രൂപ്പിൽ നിന്ന് അകന്നു എങ്കിൽ പോലും എ ഗ്രൂപ്പിന്റെ ഭാഗമായി നിന്ന സമയത്തെല്ലാം തന്നെ ഏറ്റവും അടുത്ത ബന്ധമുള്ള നേതാക്കളാണ് പി ടി തോമസ് അടക്കമുള്ളവർ, കെ ബാബു അടക്കമുള്ളവർ. അതുകൊണ്ട് തന്നെയാണ് ഈ തരത്തിലൊരു ചർച്ച ഇപ്പോൾ തുറന്നുവിടുന്നതിലുള്ള കടുത്ത അമർഷം കെ ബാബു രേഖപ്പെടുത്തുന്നത്. പി ടി തോമസിന്റെ കുടുംബത്തെ സഹായിക്കില്ല എന്നതല്ല കെ ബാബു ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. പി ടി തോമസിന്റെ കുടുംബം അത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കാതെ, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നത് അവർ പറയാത്തൊരു സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ അങ്ങോട്ട് തന്നെ ഇത്തരത്തിലൊരു വലിയ പ്രശ്നമുണ്ട് എന്ന രീതിയിൽ വരുത്തി തീർക്കുന്നത് ആ കുടുംബത്തെ അപമാനിക്കുന്നതാണ് എന്നതാണ് കെ ബാബു ഈ പ്രതികരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ ആ കുടുംബത്തെ വേദനിപ്പിക്കുന്ന നടപടികൾ ഈ ഘട്ടത്തിൽ ആരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത് എന്നതാണ് കെ ബാബു പറഞ്ഞു വെക്കുന്നത്. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര് എന്ന ചർച്ചകൾക്ക് തുടക്കമിടാനായിട്ടില്ല എന്നുള്ള നിർദ്ദേശം തന്നെയാണ് എന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് കെ ബാബു മുന്നോട്ട് വയ്ക്കുന്നത്.